നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഫോൺ എടുത്തു വെച്ച് കളിക്കരുത്, ഇനി കളിച്ചാൽ നല്ല അടിയാൻ വരും. കുഞ്ഞോ, കുഞ്ഞുവിന്റെ പപ്പ ഒരു കാര്യം പറഞ്ഞേറട്ടെ. കുഞ്ഞു വലുതാവുമ്പോഴേ സ്കൂളിൽ പോയിട്ട് നന്നായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ കല്യാണം കഴിയുമ്പോഴേ ഏതെങ്കിലും അടുക്കളയില് അവിടെ അടിമപ്പണി ചെയ്യേണ്ടി വരും കേട്ടാ. ഓ പിന്നെ പഠിച്ചു കഴിഞ്ഞാലേ വീട്ടിലെ ജോലിയും ചെയ്യണം, ജോലിക്ക് പോയി അവിടെയും പണിയെടുക്കണം, പഠിക്കാണ്ടിരുന്നാലേ വീട്ടിലെ ജോലി മാത്രം എടുത്താ മതി. അതുകൊണ്ട് മോളെ അത്യാവശ്യത്തിന് മാത്രം പഠിച്ചാ മതി. ഡ്രൈവിംഗ് ലൈസൻസും ആർ സി ബുക്കും അയച്ചു തരാനുള്ള പോസ്റ്റൽ ചാർജ് നിങ്ങൾ മുൻകൂറായി അടയ്ക്കണം. ഓ അത് ഞങ്ങൾ ഏറ്റു. പക്ഷേ അതൊന്നും ഞങ്ങൾ അയച്ചു തരില്ല, നിങ്ങൾ വേണമെങ്കിൽ ഓഫീസിൽ വന്ന് നേരിട്ട് കൈപ്പറ്റണം. അതെന്തിനാ? ആ അതാണ് ഇവിടുത്തെ നമ്പർ വൺ സിസ്റ്റം. എന്താ കൊള്ളാവോ? നിങ്ങൾക്കൊരു കാര്യം അറിയോ, യുറാനസ് ഗ്രഹം കണ്ടുപിടിച്ചത് 1781 പക്ഷേ അന്റാർട്ടിക്ക കണ്ടുപിടിച്ചത് 1820. ഈ മനുഷ്യന്മാരുടെ ഒരു കാര്യേ. ചേട്ടാ, ഈ ഹോട്ടലുകളിൽ കിട്ടുന്ന സാധാരണ ഊണും ചട്ടിച്ചോറും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഹോട്ടലുകളിൽ 60 രൂപയ്ക്ക് തരുന്ന ചോറും കറികളും ഒരു ചട്ടിയിൽ ആക്കി നിനക്ക് തന്നിട്ട് 200 രൂപ വാങ്ങിച്ച അതാണ് ചട്ടിച്ചോറ്. ഒരു ശരാശരി പെൺകുട്ടി 18 വയസ്സ് തികയുന്നതിന് മുമ്പ്. ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ട് വേണം കല്യാണം കഴിക്കാൻ. 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാം. ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി കിട്ടിയിട്ട് മതി കല്യാണം. ജോലി കിട്ടിക്കഴിഞ്ഞ എനിക്ക് കല്യാണം ഒന്നും വേണ്ട, ഞാനേ മനസമ്മതനത്തോടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചോളാം. ചേട്ടനറിഞ്ഞ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ ഇല്ലേ, ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാക്കി. ഇനിയിപ്പോ ആർക്കും പെട്ടെന്ന് ലൈസൻസ് ഒന്നും കിട്ടൂല. അതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ സൈക്കോളജിക്കൽ മൂവ് അല്ലേ. ഇപ്പൊ അവരുടെ പ്രധാന പ്രശ്നം എന്താ? ഡ്രൈവിംഗ് ലൈസൻസും ആർ സി ബുക്കും ഒക്കെ പ്രിന്റ് ചെയ്ത് അയക്കാൻ കാശില്ല എന്നുള്ളത്. ഇതാവുമ്പോ ആരും ടെസ്റ്റിനും വരൂല. ഡ്രൈവിംഗ് ലൈസൻസ് പ്രിന്റും ചെയ്യണ്ട, ആർ സി ബുക്കും പ്രിന്റ് ചെയ്യണ്ട, അയക്കേ വേണ്ട. എങ്ങനെയുണ്ട് അവരുടെ ബുദ്ധി? നിങ്ങളോട് ഞാനൊരു ഷെൽഫ് മേടിച്ചിട്ട് വരാനല്ലേ പറഞ്ഞേ, നിങ്ങൾ എന്തിനാ പോയി നാട്ടുകാരെ ഇടിയത്രയും മേടിച്ചിട്ട് വന്നേ? നീ ഷെൽഫ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിറയെ ഷെൽഫുകളുള്ള ഒരു കടയിൽ കയറിയിട്ട് ഈ ഇരിക്കുന്ന ഷെൽഫുകളുടെയൊക്കെ വില എത്രയാണെന്ന് ചോദിച്ചു. അപ്പൊ തന്നെ കുറെ ആൾക്കാർ ഓടി വന്നിട്ട് സപ്ലൈകോയിനെ കളിയാക്കുന്നോടാന്നും പറഞ്ഞ് പൊരിഞ്ഞിടി. അവിടെ മൊത്തം കാലി ഷെൽഫായത് എന്റെ തെറ്റാണോ? ഞാൻ എന്ത് ചെയ്യാനാ? ചേട്ടാ, നമുക്ക് പുതിയ വീട് വെച്ച് അവിടേക്ക് മാറിയാലോ? അമ്മൂമ്മയും കൊച്ചുമോനും. മോനെ, നീ ഇത്ര തിരക്കിട്ട് എങ്ങോട്ടാ പോണേ? അതാ കൂട്ടുകാരുടെ ഒപ്പം തുണ്ട് കാണാൻ പോവേണ അമ്മൂമ്മേ. ശിവ, ഇതാണാ ന്യൂ ജനറേഷൻ, കാലം പോയൊരു പോക്കെ. ഇപ്പോഴത്തെ പിള്ളേരിതൊക്കെ വിളിച്ചു പറഞ്ഞാണല്ലോ ചെയ്യണേ. അയ്യോ, ഇതാ തുണ്ടല്ല, ഇത് വേറെ. പുതിയതായിട്ട് ഇറങ്ങിയ ബിജു മേനോന്റെ പുതിയ സിനിമയുടെ വേറെ ആ തുണ്ടെന്ന്. അതായിരുന്നോ, ഞാനങ്ങ് പേടിച്ചു പോയി. അല്ല, എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. യു ഡി എഫിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ കേരളം ഭരിക്കുന്നത് ശരിക്കും ആരാ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞതാ. ഇനി കേരളം ഭരിക്കുന്നതും ബി ജെ പി ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണോ ഇവന്മാരിങ്ങനെ? ആർക്കറിയാം? നിങ്ങളറിഞ്ഞോ, നമ്മുടെ പപ്പുമോനില്ലേ, നമ്മുടെ പാൽക്കുപ്പി രാഹുല്, അങ്ങേരി നമ്മുടെ പഞ്ചാബിലെ ഖാലിസ്ഥാൻ കർഷകർക്ക് പിന്തുണ നൽകാൻ പോകുന്നതാണ്, അറിഞ്ഞോ?
അല്ല പപ്പു മോനെ, നിങ്ങൾ എം പി ആയിട്ടുള്ള വയനാട്ടില് ആളുകൾ വന്യമൃഗങ്ങളുടെ കടി ചവിട്ടും കൊണ്ട് ബുദ്ധിമുട്ട്, അവിടെ ഇനി ആര് വരും, അവർക്ക് ആര് പിന്തുണ കൊടുക്കും? ഇതാണ് പറയണത്, നാട്ടിലുള്ള പണിയൊക്കെ ഭായിമാരെ ഏൽപ്പിക്കണ പോലെ ഭരണം ഭായിമാരെ ഏൽപ്പിച്ചാൽ അതെ ഇതുപോലെ ഇരിക്കും. അനുഭവിച്ചോ? അത് ശരി, അപ്പൊ ഇന്ന് ഹർത്താലാണല്ലേ, എന്നാ പോയിട്ട് നാളെ വരാം. എടി, ഭക്ഷ്യവകുപ്പ് മന്ത്രി പറഞ്ഞാ നീ അറിഞ്ഞ സപ്ലൈക്കോലെ വിലവർദ്ധനവില്ലേ, അത് സാധാരണ ജനങ്ങളെ ബാധിക്കില്ല. അതല്ലെങ്കിലും ജനങ്ങളെ എങ്ങനെ ബാധിക്കാനാ? അതെന്താ? അതൊന്നുമില്ല, സപ്ലൈക്കോല് വല്ല സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടെങ്കിലല്ലേ അതൊക്കെ ജനങ്ങളെ ബാധിക്കുള്ളൂ. അതാ, അത് ശരിയാ. പാത്രം കഴുകിയാൽ ടെൻഷൻ കുറയും. ടെൻഷൻ ആകുമ്പോൾ അടുക്കളയിൽ പോയി പാത്രം കഴുകുക അല്ലെങ്കിൽ തറ വൃത്തിയാക്കുക, ഇതോടെ ടെൻഷൻ കുറയുമെന്ന് ഗവേഷകർ. ഇത് കണ്ട് ഭാര്യ അങ്ങേരിക്ക് വരട്ടെ, അങ്ങേരിക്ക് എപ്പോഴും ടെൻഷനാ ടെൻഷനാന്നല്ലേ, അങ്ങേരെ എല്ലാ ടെൻഷനും ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. നെഞ്ചുവേദനയായിട്ട് ഡോക്ടറിനെ കാണാൻ പോയ ചങ്കി, നിങ്ങൾക്ക് നല്ല കൊളസ്ട്രോൾ ഉണ്ട്, ഡെയിലി ശരീരം വിയർക്കുന്ന എന്തെങ്കിലും ചെയ്യണം. ദിവസവും നന്നായിട്ട് ആവി പിടിച്ചാ മതിയോ ഡോക്ടറെ? അപ്പൂപ്പൻ കുഴഞ്ഞു വീണതിന് ശേഷം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ, നിങ്ങളുടെ അപ്പൂപ്പന് നല്ല ക്ഷീണമുണ്ട്, അത്യാവശ്യമായിട്ടൊരു ട്രിപ്പ് വേണ്ടി വരും. അപ്പൂപ്പന മസനഗുഡി വഴി ഊട്ടിക്ക് കൊണ്ടുപോയാ മതിയോ ഡോക്ടറെ? പത്തിരുപത് വർഷത്തിന് ശേഷം കേരളത്തിലെ എം ബി ഡി ഓഫീസുകളിൽ കാണാൻ പോകുന്ന കാഴ്ച. സാറേ, എന്റെ ആർ സി ബുക്ക് കിട്ടാറായ? കിട്ടുമ്പോ കിട്ടും, കിട്ടുമ്പോ ഞങ്ങളങ്ങ് അയച്ചു തരും. സാറേ, അടുത്ത ആഴ്ച വണ്ടി പൊളിക്കാൻ കൊടുക്ക, ആ ആർ സി ബുക്ക് ഒന്ന് കണ്ടു ബോധിച്ചെങ്കിൽ ഒന്ന് പൊളിക്കാൻ കൊടുക്കായിരുന്നു. കേരള ബജറ്റ്, സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങും. ഇത് കാണുന്ന നമ്മുടെ പുഷ്പൻ സഖാവിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയ, കുണ്ടിക്ക് വെടികൊണ്ടത് മാത്രം മെച്ചം. പശുത്തൊഴുത്തിന് 35 ലക്ഷം, ചാണാക്കുഴിക്ക് 3.5 ലക്ഷം, ലിഫ്റ്റിന് 25 ലക്ഷം, കർട്ടന് 7 ലക്ഷം, എന്നാൽ പാവപ്പെട്ടവന് വീട് വെക്കാൻ വെറും 4 ലക്ഷം. എന്താ അല്ലേ, പോയി ചത്തൂടേടാ നിനക്കൊക്കെ. പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്നത് വെറുമൊരു കമ്മ്യൂണിസ്റ്റ് വിചാരണ കൊലപാതകമായി പോയി. വല്ല ഗണപതി ഹോമമോ മറ്റോ ആയിരുന്നെങ്കിൽ കേരളം ഞങ്ങൾ കുലുക്കിയേനെ. ആ